Meet the editors. എംടിയുടെ 90-ാം പിറന്നാൾ കൂടിയായിരുന്നു. നവതിയെ കുറിച്ച് നമ്മളിന്ന് പ്രേക്ഷകർക്ക് മോർണിംഗ് ഷോ മുതൽ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു. എം ടി ഇനിയും എഴുതും, നമ്മൾ ഇനിയും വായിക്കും എന്നാണ് നമ്മളുടെ ഒരു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ചെറിയൊരു ആവശ്യതയുണ്ടെങ്കിലും പക്ഷേ ആ എഴുത്തിൻ്റെ ലോകത്തിൽ ഇപ്പോഴും സജീവമാണ് അല്ലേ? വായനയുടെ ലോകത്ത്, വായനയുടെ ലോകത്ത് ഇപ്പോൾ അധികമൊന്നും. 6 മാസം മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു, മറ്റു ഔദ്യോഗിക ആവശ്യമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ പരിക്ഷീണനാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത്, എം ഡി എല്ലാവരും എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഒരുപാട് പുസ്തകങ്ങൾക്ക് നടുവിലാണ് എപ്പോഴും അദ്ദേഹം ഉണ്ടാവുക. ഏറ്റവും പുതിയ പുസ്തകമായിരിക്കും, എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു 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 വായനക്കാരനാണ് അദ്ദേഹം നിശ്ചയമായും. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ഇപ്പോൾ എം ഡി കടന്നു പോകുന്നില്ല, പക്ഷേ വായന നിരന്തരമായി പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുക, വലിയൊരു അനുഗ്രഹമാണ് എം ഡിയെ പോലെ എഴുത്തുകാരെന്ന കാര്യത്തിലൊന്നും. എനിക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴേക്കോ ഈ എം ഡിയുടെ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഒരു വിമല, ഒരു സേതു, സുമിത്ര, അവരവർ തന്നെ ഭാര്യയുടെ കഥാപാത്രങ്ങളെ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. സേതുവായി, സുമിത്രയായി, അപ്പുവായി, വിമലയായി, സുധീർ മിശ്രയായി മാത്രം മതി, സേതുവട്ടനാകാതിരിക്കുക. അതുപോലെ എംടിയെ കുറിച്ചുള്ള എൻ്റെ ഒരു സ്നേഹ വായ്പ എന്ന് പറയുന്നത്, എം ടി ഇന്ത്യ വിഷന്റെ ചീഫ് പ്രോഗ്രാം കൺസൾട്ടന്റ് ആണ്. ദീർഘകാലം എനിക്ക് എം ടി ഇന്റർവ്യൂ ചെയ്ത അന്ന് അന്ന് എം ടി അടക്കമുള്ള പാനലിലെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അല്ല, എം ടി ചോദിക്കാനൊക്കെ പാടാ, ചോദിക്കാനൊക്കെ പാടാ. പക്ഷേ എം ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ആതിരമ്പുഴയിൽ വെച്ച് മഹാത്മാഗാന്ധി സർവകലാശാല ഡിലിറ്റ് ബിരുദം കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ചങ്ങനാശ്ശേരി ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ 1996 സാംസ്കാരികം എന്നൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നൊരു 20 മിനിറ്റ് എം ഡിയെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം, ആദ്യമായിട്ടും അവസാനമായിട്ടും ഒറ്റ പ്രാവശ്യം എം ഡിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. അത് 1996 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അന്ന് എനിക്കൊരു അവസരം അങ്ങനെ ലഭിച്ചിരുന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അന്ന് സംസാരിക്കും. എന്തായാലും മലയാളത്തിലെ കഥാകാരന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും നമുക്ക് കാണാം. നാളത്തെ വാർത്താദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ വിധി അറിയാം നാളെ. അതുവരെ നന്ദി, ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. Meet the editors.